നീല് വരുവാണോ? നിച്ചു പറഞ്ഞ ഹലോ എവരിവൺ. ഹലോ എവരിവൺ. ഹലോ ഗായ്സ്. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ശ്രീലക്ഷ്മി. ഇന്നിപ്പോ എന്റെ വീഡിയോ ആണെന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ ആക്ച്വലി ഞങ്ങളുടെ ഒരു മാത്രം ഇന്ന് ഞാനും മീച്ചു മാത്രം ചുമ്മാ ഒന്ന് ഔട്ടിങ്ങിന് പോകാം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതൊരു മിനി വ്ളോഗായിട്ട് ജസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്യാമെന്നാണ്. പക്ഷേ പിന്നെ തോന്നി ഇത് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഔട്ടിങ്ങിന് ഞങ്ങൾ രണ്ടു മാത്രം പോകുന്നത്. ഞങ്ങൾ കസിൻസിൻ്റെ ഒക്കെ അടുത്ത് ഞങ്ങൾ രണ്ടു മാത്രം ഇങ്ങനെ ഊബറിലൊക്കെ കയറി പോയിട്ടുണ്ട് എന്നല്ലാണ്ട് ഇങ്ങനെ ഔട്ടിങ് അല്ലെങ്കിൽ ഷോപ്പിംഗ് അങ്ങനെയൊന്നും ഇതുവരെ പോയിട്ടില്ല. സോ ഇവൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ ഇത്. അപ്പോൾ അതെനിക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ തോന്നി. അപ്പോൾ ഞാനത് യൂട്യൂബിൽ ഒരു വീഡിയോ ആക്കിയില്ലാന്ന് വിചാരിച്ചു. ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്നാൽ ഇതിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രം ഔട്ടിങ്ങിന് ഔട്ടിങ്ങിന് പോകുന്നത് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ നിച്ചുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടോയ് എന്താ നിച്ചു ഒന്ന് പറയോ? നിച്ചുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടോയ് അറിയില്ലേ? ഓട്ടോഷല്ലോ. നിച്ചുവിന് ഒരു 1 ഇയർ ആയി നിന്നു. ഭയങ്കര ഓട്ടോ ക്രേസാ. ഒരു എത്ര ഓട്ടോ മേടിച്ചു എന്ന് തന്നെ എനിക്കറിയില്ല. കാരണം ഒന്ന് മേടിക്കുന്നു പൊട്ടിക്കുന്നു, ഒന്ന് മേടിക്കുന്നു പൊട്ടിക്കുന്നു. അല്ലേ നിച്ചു? ഇനി പൊട്ടാണ്ട് സൂക്ഷിക്കണ്ടേ? അപ്പൊ ഇപ്പൊ തന്നെ ഇപ്പൊ നിച്ചുവിൻ്റെ ഒരു 3 ഓട്ടോ ഉണ്ട്. അത്രയും ഇഷ്ടമാണ് ഓട്ടോ. പക്ഷെ നിച്ചു ഇതുവരെ ഓട്ടോയിൽ കയറിയിട്ടുണ്ട്. മറ്റൊരു ഓട്ടോ ടാക്സി, നമ്മുടെ സാധാരണ ഓട്ടോ അല്ല, മറ്റേ ടൈപ്പ് ഓട്ടോയിൽ കയറിയിട്ടുണ്ട്. പക്ഷെ അത് അവന് ഓർമ്മയില്ല അത് കയറിയത്. അതല്ലാണ്ട് അവൻ ഞങ്ങളുടെ ഒരു എന്നാ ആ ഓട്ടോ എടുത്തോണ്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം. വീഡിയോയില് വേഗം എടുത്തോണ്ട്. വേഗം 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 അമ്മ ഇവിടെ പറയട്ടെ. അപ്പോ വേറൊരു ഓട്ടോയിൽ കയറിയിട്ടുണ്ട്. അത് ജസ്റ്റ് ഞങ്ങളുടെ നെയ്ബറിന്റെ ഒരു ഓട്ടോ ആയിരുന്നു. അപ്പൊ അതിൽ കയറി അപ്പുറത്തെ വീട് വരെ അത്രയും കയറിയിട്ടുള്ളു. അന്ന് അവന് ഇത്തിരി പേടിയായി. അത് കുറച്ച് നാൾ മുമ്പാട്ടോ, അവന് ഓർമ്മയുണ്ടാവില്ല. അപ്പൊ ഇന്ന് ഞങ്ങള് ഒരു വെറൈറ്റിക്ക് ഞാൻ പറഞ്ഞല്ലോ അവന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ് ഞങ്ങൾ രണ്ടുപേരും മാത്രം പോകുന്നത്. അപ്പോൾ അവന് ഒരു ഇതും ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ ഊബർ ഓട്ടോ ആട്ടോ ബുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞങ്ങളിന്ന് ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്. അത് വേറെ വരും. പിന്നെ അതല്ലാണ്ട് സൗണ്ട് കേൾക്കട്ടോ, അവൻ അവിടെ തന്നെ ഉണ്ട്. പിന്നെ അതല്ലാണ്ട് പറയാൻ സംഭവിക്കുന്നില്ല. അതല്ലാണ്ട് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്, ഇതിനു മുമ്പ് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അവൻ. അവനും എന്റെ ചേട്ടന്റെ മോൻ യുവി, ഇവരെ രണ്ടുപേരെയും ഞങ്ങൾ മെട്രോയിൽ കയറ്റിയിട്ടുണ്ട്. അതിന്റെ ഒരു മിനി വ്ളോഗ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, യൂട്യൂബിലൊന്നും അപ്ലോഡ് ചെയ്തില്ല. അപ്പൊ ഇന്ന് ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ കയറി, ഊബർ ഓട്ടോ കയറി, മെട്രോ സ്റ്റേഷനിൽ പോയി, മെട്രോ കയറി, അവിടുന്ന് ഞങ്ങൾ എവിടേക്കാ പോകുന്നേന്നറിയോ? അത് നിച്ചുവിന് അറിയില്ല കേട്ടോ, അത് നിച്ചുവിന് സർപ്രൈസാ. നമ്മൾ എവിടേക്കാ പോകുന്നേന്നറിയോ? ലുലു, ലുലു മോൾ. വലിയ അതിശയൊന്നും ഇല്ല, സർപ്രൈസ് ഒന്നും ആയില്ല. ആ ഓക്കെ, അപ്പൊ ലുലുലു പോകും. അങ്ങനെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു പ്ലാൻ. ഓക്കെ. എന്നിട്ട് പിന്നെ വേറൊരു കാര്യം, നിച്ചു ഇങ്ങനെ ചെറിയ സൂപ്പർ മാർക്കറ്റ് ഇവിടെ താഴെയുള്ള ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ അവിടെ തന്നെ താഴെയുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ടുണ്ട് എന്നല്ലാണ്ട് വലിയൊരു ഷോപ്പിലൊന്നും കാര്യമായിട്ട് പോയിട്ടില്ല. വലിയ മീൻസ് ഞാൻ അവിടെ ഫാഷൻ സ്റ്റോറും ഹാൻഡ്ലേസ് അങ്ങനത്തെ ടോയ് സ്റ്റോറൊക്കെ ഇല്ലേ, അങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയിട്ട് അവനെ കൊണ്ട് തന്നെ ഒരു ടോയ് സെലക്ട് ചെയ്യിപ്പിക്കാൻ വിചാരിച്ചു. ഇതുവരെ അവൻ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഫസ്റ്റ് എക്സ്പീരിയൻസ് ഒരു മെമ്മറി ആക്കിയിട്ട് സൂക്ഷിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഞാൻ അതിന് യൂട്യൂബ് വീഡിയോ ആക്കാൻ വെച്ചു. അപ്പൊ ഇത് ഞാൻ അധികം പറയുന്നില്ല, അവനോട് ബഹളം തുടങ്ങി. അപ്പൊ ഞങ്ങള് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. നിച്ചു നമുക്ക് പോവാം, ഓട്ടോ ബുക്ക് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഹൈ ഫൈ തരുമോ? അത് പറ്റിച്ചു. ഹൈ ഫൈ പോടാ. ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോയതാ കേട്ടോ. അപ്പൊ ഓട്ടോയിൽ പോവാന്ന് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഓട്ടോ ഭയങ്കര ക്രേസ് ആണ്. ഓട്ടോയിൽ പോവാന്ന് തന്നെ പൊരുത്തം പറയാം, ഓട്ടോ വേണ്ട, കാർ വേണമെന്ന്. നിച്ചു നമുക്ക് ഓട്ടോയിൽ പോവാം, ഓട്ടോയിൽ പോവാ. നിച്ചു ഇതല്ല കേട്ടോ കുറച്ചു മുമ്പ് പറഞ്ഞത്, കാറിൽ പോണെന്ന് തന്നെ വെറും പറ്റിക്കില്ല കേട്ടോ എന്നെ. ആ ശരി ശരി, ഓട്ടോ ഓട്ടോ ബുക്ക് ചെയ്യാൻ പോവാം. അപ്പൊ ബുക്ക് ചെയ്യാൻ പോവാം. ഇനി അങ്ങോട്ട് ഇടയ്ക്ക് ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ്. പിന്നെ കണ്ടോ ഫുൾ ഷേക്ക് ആവുന്നത്, അത് ഞാൻ അവനെ എടുത്തുകൊണ്ടൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ പല സ്ഥലത്ത് ഞാൻ അവനെ എടുത്ത് പിടിച്ചിട്ട് അല്ലാണ്ട് അവൻ്റെ അവനെങ്ങോട്ടാ പോകുന്നതെന്നൊക്കെ എനിക്ക് നോക്കണമല്ലോ. അപ്പം അങ്ങനെ മൾട്ടി ടാസ്കിംഗ് ആയിരുന്നു, അതുകൊണ്ട് പല സ്ഥലത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഷേക്കൊക്കെ കാണാൻ പറ്റും കേട്ടോ. നിച്ചുവിന് ഓട്ടോ ഭയങ്കര ഇഷ്ടമൊക്കെ തന്നെയാണ്, പക്ഷേ ഓട്ടോ കയറിയാൽ കാറ്റടിച്ചാൽ അപ്പോൾ ഉറങ്ങും, അതാണ് പ്രശ്നം. അങ്ങനെ ഞങ്ങൾ
മെട്രോ സ്റ്റേഷനെത്തി. പിന്നെ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. അതായത് എന്താണെന്ന് വെച്ചാൽ നിച്ചുവിനെ കണ്ടാൽ തന്നെ അറിയാം, ഫുൾ ചുറ്റും നോക്കുന്നു, എന്താ അവിടെ എന്താണ് ഇവിടെ എന്താന്നൊക്കെ നോക്കി അങ്ങനെയാണ് നടക്കുന്നത്. പിന്നെ മേടിക്കാം കേട്ടോ. ബാഗ് ഇവിടെ വയ്ക്കാൻ പോകുന്നു. ഉണ്ടോ ബാഗ് പോണ? ഉണ്ടോ? നമ്മൾ ഇതിലേക്ക് കയറാൻ പോവാണ്. ബാഗ് പോണ്ടാ? ടിക്കറ്റ് ഉണ്ടോ? ടിക്കറ്റ് അമ്മ ഇവിടെ ഇങ്ങനെ കാണിക്കാൻ പോവാട്ടോ. ഉണ്ടോ? ഇതേ ടോക്കൺ ഉണ്ടോ? ഇടയ്ക്ക് നിച്ചുവിന് എസ്കലേറ്റർ കയറണം തോന്നും, ഇടയ്ക്ക് സ്റ്റെപ്പ് കയറണം തോന്നും. അപ്പം മാറി മാറി ഞങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ടാണ് മെട്രോ സ്റ്റേഷനിലേക്ക് കയറുന്നത് തന്നെ. ആക്ച്വലി ഞങ്ങൾ വളഞ്ഞ് മൂക്ക് പിടിച്ചാട്ടോ പോണേ. നിച്ചുവിന് മെട്രോയിൽ കയറാൻ വേണ്ടി മാത്രം ഇങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നേരെ പോവായിരുന്നു. അല്ലേ നിച്ചു? അല്ലേ? ഇവർക്ക് ആദ്യമായിട്ട് ഓരോ എക്സ്പീരിയൻസ് ഒക്കെ കൊടുക്കുമ്പോൾ നല്ല രസമാട്ടോ. ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നതും എവിടെയെങ്കിലുമൊക്കെ പോയാൽ ഇങ്ങനെ വായൊക്കെ പൊളിച്ച് നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ്. ഇപ്പോൾ അവനെ ഞാൻ ഫാമിലീസിന് മുമ്പിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ടോയ് ഷോപ്പ് കാണണമെന്ന് ചോദിക്കട്ടോ. ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു സംഭവം. ആദ്യമായിട്ട് കാണാൻ പോകുന്നതിന് എന്തൊക്കെയോ പറയുന്ന കേട്ടോ. ഞാൻ ആക്ച്വലി വോയിസ് ഓവർ കൊടുക്കണ്ടെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു ബാക്ക്ഗ്രൗണ്ടിൽ. ഇപ്പോൾ കണ്ട ഷോപ്പ് കണ്ടിട്ട് തലയൊക്കെ ചിരിച്ച് നോക്കണം, ഇതെന്താ സംഭവം എന്നുള്ള പോലെയാണ് നോക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ട ഉടനെ കുറച്ച് സെക്കൻഡ്സ് അവിടെ അന്തം വിട്ട് നോക്കി നിന്ന ശേഷം അവൻ അതിൻ്റെ അകത്തേക്ക് കയറുന്നത്. കയ്യില് വേണം കേട്ടോ പറയുന്നത്. എന്ത് എന്താ വേണ്ടേ കയ്യില്? തൊടണ്ട കേട്ടോ, ഒന്നും തൊടരുത് കേട്ടോ. നീ നോക്ക് സാൻഡ, നോക്ക് സാൻഡ. ഇവിടെ 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 നോക്കാം നമുക്ക്. വാ നോക്കട്ടെ അമ്മ, വേറെ കളർ നോക്കട്ടെ കേട്ടോ. ഇതിലുണ്ട് അങ്ങനെ ഞങ്ങൾ ഒരു ടോയ് സെലക്ട് ചെയ്തിട്ട് ഷോപ്പിൽ നിന്ന് ഇറങ്ങി. ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ കൈയൊക്കെ വിട്ട് അവനെ തന്നെ നടത്തും കേട്ടോ. അപ്പോൾ നാട്ടുകാരെ നടത്താൻ സമ്മതിക്കാണ്ട് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു ഇപ്പം തന്നെ കണ്ടില്ലേ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലുലുല ട്രെയിൻ ഉണ്ടല്ലോ, അതിൽ കയറാൻ വേണ്ടി പോയി. ചോദിച്ചു നോക്കാം. ഈ കൊറോണയൊക്കെ ആവുന്നതിന് മുമ്പ് കുഞ്ഞായിരുന്നപ്പോ നിച്ചു ലുലുലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇതിനു മുമ്പ് ഈ ഒരു ഏജിൽ തന്നെ അവൻ വന്നപ്പോ ഈ ട്രെയിൻ മനസ്സിലാവുമല്ലോ. ആ സമയത്ത് കണ്ടപ്പോ ഞങ്ങൾ ഇതിന്റെ റേറ്റ് ചോദിച്ചപ്പോ അന്ന് ടൈം കഴിഞ്ഞു, അതുകൊണ്ട് എന്തായാലും കേറ്റണം എന്ന് വിചാരിച്ചാ കൊണ്ടുവന്നത്. കേറ്.
ആക്ച്വലി ഈ ട്രെയിൻ ഞാൻ പണ്ടേ നോട്ടോട്ടതാ. ഇപ്പൊ നിച്ചു കാരണം എനിക്ക് കയറാൻ പറ്റി. അല്ല നിച്ചു, അമ്മ നൈസായിട്ട് ട്രെയിനിൽ കയറി നിച്ചിന്റെ പേരിൽ. ഇതായോ ട്രെയിൻ? ട്രെയിൻ ഇഷ്ടപ്പെട്ടോ? ഞാൻ നിച്ചു മാത്രം. പിന്നെ ഇവിടെ കണ്ടോ ക്രിസ്മസ് ഡെക്കറേഷൻ ഒക്കെ കാണാട്ടോ. ആക്ച്വലി ഈ വീഡിയോ ഞാൻ ഡിസംബറിൽ എടുത്തതാണ്, ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫാഷൻ സ്റ്റോറിൽ പോയി. അവിടെയും ടോയ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആ സെക്ഷൻ നോക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ അധികം ടോയ് ഒന്നും മേടിച്ചിട്ടില്ല. ഹാംലീസിനും ഇവിടെ നിന്നും ഒരു ചെറിയ വണ്ടി മേടിച്ചു, അത്രേ ഉള്ളൂ. പറഞ്ഞാൽ മതി അമ്മോട്. ഏതാ ഇഷ്ടായ? തുടരുത് തുടരുത്. അതോ വേറെ ഉണ്ട് നോക്ക്. അവിടെ എയർപ്ലെയിൻ നോക്ക്, എയർപ്ലെയിൻ. ഇതാ ഇവിടെ കണ്ടോ, തൊടാണ്ട് നോക്ക്. ഭയങ്കര കൺഫ്യൂഷനായിട്ട് നിൽക്കുക കേട്ടോ. ഞാൻ ഒരു ടോയ് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഏത് വേണം, ഇത് വേണോ, അത് വേണോ എന്നൊക്കെ അറിയാണ്ട് വെപ്രാളം പിടിച്ച് നടക്കുക. ഏതാ ഇഷ്ടായത്? ഊബറില് എടുത്തോ? ഇങ്ങനെ ഇവിടെ ഇരിക്കണ, എന്തിനാ വെയിറ്റ് ചെയ്യണേ? ജ്യൂസ് കുടിക്കാനാണോ? അവിടെ എന്തോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ കറക്കൊക്കെ അവസാനിപ്പിച്ചപ്പോൾ ജ്യൂസ് കുടിക്കാൻ പോവാണേ. എന്നാ കണ്ണ, ഇച്ചു ടോയ്സ് മേടിച്ചു, ഇച്ചു ട്രെയിനിൽ കയറി അല്ലേ. നിച്ചൂട്ടിന് മെട്രോയിൽ പോയാൽ മതി, കണ്ട് നമ്മൾ പിന്നെയും മെട്രോ കയറുക അല്ലേ നിച്ചു, അല്ലേ കണ്ണ? നിച്ചിന് മെട്രോയിലാണോ ഊബറിലാണോ പോണ്ടേ? നിച്ചൂലാണോ? ആ അപ്പോൾ നിച്ചു നടക്കാമെന്ന് ഗ്യാരണ്ടി ഒക്കെ പറഞ്ഞിട്ടാണ് മെട്രോയിൽ കയറാമെന്ന് പറഞ്ഞ് ഞാൻ വന്നത്. നടക്കുമോ? സ്റ്റേഷൻ ഇറങ്ങി ഇല്ല നിച്ചിട്ടാ. ഇനി നിച്ചുന്നോ ഓട്ടോയിൽ പോണോ ഊബറിൽ കാറിൽ പോണോ? ഓട്ടോയിൽ പോയാൽ മതിയോ? ആണോ? നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ. ഇഷ്ടപ്പെട്ടോ? ഞങ്ങൾ കറക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി കേട്ടോ. തിരിച്ചു വരുമ്പോഴും ഞങ്ങൾ പോയ പോലെ തന്നെ മെട്രോയിലും ഊബർ ഓട്ടോ അല്ല സാധാരണ ഓട്ടോയിലും കൂടെ ആട്ടോ വന്നത്. കാരണം ഞാൻ ചോദിച്ചു നിച്ചിനോട് എങ്ങനെയാണ് പോകേണ്ടതെന്ന്, ഓട്ടോയിലും മെട്രോയിലും പോകണോ അതോ ഊബറിൽ പോകണോ. അപ്പോൾ അവന് അങ്ങനെ തന്നെ മെട്രോയിലും കയറണം ഓട്ടോയിലും കയറണം. പക്ഷേ ഞാനെന്തോ ഊബറിൽ പോകണമെന്ന് ചോദിച്ചതെന്ന് വെച്ചാൽ അങ്ങനെ എടുത്ത് ഞാൻ മടുത്തു. കാരണം അവൻ ഒന്നും ഉച്ചയ്ക്കൊന്നും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ കുറേ നടന്നു കഴിഞ്ഞപ്പോൾ അവന് മതിയായി. അപ്പോൾ അവൻ എന്നോട് എടുക്കുന്നതാണ്. സാധാരണ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ മാറി മാറി എടുക്കാമല്ലോ. ഇനിയിപ്പോൾ ഞാൻ എടുത്ത് മടുത്തു. അവിടെ ശരിക്കും സ്ട്രോളർ കിട്ടും, ഒരു 500 rupees എന്തോ ആണ് 2 hours. പക്ഷെ ഞാൻ അങ്ങനെ സ്ട്രോളർ എടുക്കണമെന്ന് വിചാരിച്ചില്ല. കാരണം ഇവൻ അങ്ങനെ ഒരു നടന്ന് കാണട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ ഇതുപോലെ നടന്ന് മടുക്കുന്നവർ, അതായത് എടുക്കെടുക്ക് എന്ന് പറഞ്ഞ് ബഹളമൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ അവിടെ നിന്ന് സ്ട്രോളർ കിട്ടും കേട്ടോ. ഞങ്ങൾ ഇതിനു മുമ്പ് പോയപ്പോൾ പണ്ടൊക്കെ, ഇപ്പോഴൊന്നുമല്ല, പണ്ട് ഞങ്ങൾ ഇങ്ങനെ നിച്ചുവിനെ കൊണ്ടോ UBA കൊണ്ടോ ഒക്കെ പോയപ്പോൾ ഞങ്ങളത് യൂസ് ചെയ്ത് അതെടുത്തിട്ടുണ്ട് റെൻറ്റിന്. പിന്നെ ആ ട്രെയിനിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതുവരെ ഈ കിഡ്സൊക്കെ ഉള്ളവർക്ക് ഇതുവരെ ആരെയും ചോദിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആ ഫസ്റ്റ് ടൈം ആട്ടോ അതിനെപ്പറ്റി അന്വേഷിക്കുന്നത്. കാരണം ഇതിനു മുമ്പ് ഞാൻ വെറുതെ കുഞ്ഞു പിള്ളേരൊക്കെ പോകുമ്പോൾ നോക്കിയിട്ടുണ്ടെന്നല്ലാണ്ട് ഇത്രയും നാൾ അങ്ങനെ കയറാൻ സത്യം പറഞ്ഞാൽ കൊതി വന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം മിച്ചുവിൻ്റെ പേരിൽ എനിക്കും കയറാൻ പറ്റി.
അപ്പൊ അതിന്റെ റേറ്റ് ശരിക്കും 120 rupees 6 minutes അതിൽ കറങ്ങാൻ പറ്റുള്ളൂ. എന്നാലും ഒരു രസം, ഞാനും കഥയ്ക്കായിരുന്നു നിച്ചുവിന്റെ പേരിൽ ഞാൻ അവസരം മുതലാക്കി. ആർക്കെങ്കിലും അറിയണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ പറയുന്നത്. നിച്ചു തിരിച്ച് ഓട്ടോയിൽ കയറി പോകുമ്പോഴതെ വരുമ്പോഴതെ ഓട്ടോയിൽ കയറണം, പക്ഷെ ഓട്ടോയിൽ കയറി അപ്പം കാറ്റടിച്ച് ഉറങ്ങി പോകും, വരുമ്പോഴും പോകുമ്പോഴും ഉറക്കമായിരുന്നു. അപ്പം അത്രേ ഉള്ളൂ, ഒരു ഞങ്ങളുടെ ഒരു കുഞ്ഞ് ഔട്ടിങ് ആണ് നിങ്ങൾ ഇതിൽ കാണുന്നത്. അതായത് എന്താ, ഞാൻ പ്രത്യേകം പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ഷൂട്ട് ചെയ്തത്. എപ്പോഴും ഇങ്ങനെ നിച്ചുവിൻ്റെ എല്ലാ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഒരുവിധം എല്ലാം ഞാൻ എടുത്തു വെക്കും. അപ്പം അതുപോലെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ ഞങ്ങൾക്ക് ഇത്, അതുകൊണ്ട് ഞാൻ എടുത്തു വെക്കാം എന്ന് വിചാരിച്ചു. മിനി വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനൊരു യൂട്യൂബ് വീഡിയോ ആക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ടു മിനിറ്റ്സ് മീ ശ്രീലക്ഷ്മി. ബൈ ബൈ.